என்னம்மா இது என்ன பூவா? 10 ரூபாய் 10 ரூபாய் 10 ரூபாய் 10 ரூபாய் இது என்ன பூவா? மல்லி மல்லி பூ மல்லி பூ രാവിലെ അങ്ങനെ മല്ലികപ്പൂവൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. ഈ സ്ഥലത്തിൻ്റെ പേര് കുശാൽ നഗർ എന്നാണ്. ഈ കുശാൽ നഗറിൽ ഓൾമോസ്റ്റ് ഞാൻ കണ്ട കാഴ്ച, എല്ലാ ട്രാഫിക് എല്ലാ ബസ് സ്റ്റോപ്പിലും തന്നെ ഇതുപോലത്തെ കോവിലുകളുണ്ട്. ഇതൊരു ഗണപതി കോവിലാണ്. അതിന് മുമ്പിൽ കണ്ട ഒരു ചെറിയ രഥം, അതൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഓംകാര ടെമ്പിൾ, ഓംകാരേശ്വര ടെമ്പിൾ. ഇവിടെ ലോർഡ് പരമശിവൻ്റെ പ്രതിഷ്ഠയാണ്. ഒരുപാട് ആളുകൾ വരുന്ന കുറുകിലെ മടിക്കേരിയിലെ വളരെ ഫേമസ് ടെമ്പിളാണ്. കാണേണ്ട സ്ഥലമാണ്. രാവിലെ ഈശ്വരനെ കണ്ടു, സന്തോഷമായി. ഈ ഓംകാരേശ്വര ടെമ്പിളിലാണ് സച്ചിനും ധോണിയൊക്കെ വന്നെന്ന് പറഞ്ഞ് വളരെ വാർത്താ പ്രാധാന്യം നേടിയ ടെമ്പിളാണിത്. ഇത് ഇറ്റ്സ് എ വെരി ഫേമസ് ടെമ്പിൾ. ദർശന പുണ്യം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. ഇത് 17-ാം നൂറ്റാണ്ടിൽ മുത്തുരാജാവ് പണി കഴിപ്പിച്ച മടിക്കേരിയിലെ കോട്ടയാണ്. പണ്ട് ഇവിടെ ആയിരുന്നു രാജഭരണം നിന്നത്. പിന്നീട് ഇത് കുറേ കാലം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഓഫീസുണ്ട്, മ്യൂസിയം ഉണ്ട്, പ്രിസണുണ്ട്, ഒരു ഗണപതി ടെമ്പിളുണ്ട്, വിഘ്നേശ്വര ടെമ്പിളുണ്ട്. അവിടെ ഇപ്പോഴും ആളുകൾ വരും, ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതെ, ഞാൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ആ പഴയ പ്രസിഡൻറ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അത് ആളുകൾ അവിടെ അല്ലാണ്ട് ജയിലായിട്ടൊന്നും അത് ഉപയോഗിക്കണില്ല. അത് നമുക്ക് കാണാൻ പറ്റും, ആ പണ്ടത്തെ ജയിൽ എങ്ങനെയാണെന്നോ. ഈ ഫോർട്ട് ഉണ്ടാക്കിയേക്കണ കരിങ്കല്ല് കൊണ്ടാണ്. ഈ കരിങ്കല്ല് കൊണ്ടാണ് ഇവിടുത്തെ മിക്കവാറും നമ്മുടെ പഴയ എല്ലാ കോട്ടകളും അങ്ങനെയാണ്. ഭയങ്കര സ്ട്രോങ് സാധനമാണ് അത്. ഒരുമാതിരിപ്പെട്ട ഓരോ അറ്റാക്കും അത് അതിനെ ഏക്കില്ല. ഏതായാലും നല്ല ഗ്രാൻഡ് കോട്ടയാണ്, ഭയങ്കര സ്ട്രോങ് സാധനമാണ്. അണ്ണാ വണക്കം. വണക്കം. ഞാൻ ബേസിൽ. ഞാൻ നാഗരാജൻ. ഞാനേ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണോണ്ടാണ് കേറിയത്. ഇത് ഈറ്റയല്ലേ? ഇതല്ല മുള. മുള മുള. ഇത് എവിടെ നിന്ന് കിട്ടും? ബാങ്കമണ്ണം. ഇവിടെ ഉണ്ടല്ലേ. പിന്നെ കറിക്കെ പണത്തൂർ അവിടെയാണ് കുറച്ചുള്ളത്. ഇതിനൊക്കെ എന്ത് വില വരും? അതിനെല്ലാം 40, 45, 50 അത്രേ ഉള്ളൂ. ഇങ്ങനെ ക്വാളിറ്റി മേലെ ഡിഫറൻസ്. ഓ അത് ശരി. അപ്പൊ ഇതോ ഒരു ഇതുപോലത്തെ ഒരു ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര നേരം എടുക്കും? സാധാരണ ഒരു 2 മണിക്കൂറാണ്. 2 മണിക്കൂർ വേണം അല്ലേ? ഇതെല്ലാം അങ്ങനെയാണോ? ഓരോന്ന് ഒരു ഉച്ച വരെ ഇവിടെ എടുക്കുന്നതുണ്ട്, ഒരു ദിവസം വരെ ഒന്ന് എടുക്കുന്നതുണ്ട്. ഇതിന് അപ്പൊ ഒരു ദിവസം എന്നാ നമുക്ക് പൈസ കിട്ടും? പൈസ കിട്ടും എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഒരു 200 രൂപ, ശരിക്ക് പനിയെടുത്തില്ലെങ്കിൽ പെണ്ണുങ്ങൾ ഒരു 100 രൂപ കിട്ടും. അത്ര ശരിക്ക് പനിയെടുത്തില്ലേ? നമ്മളെ സ്വരാജ്യമല്ലേ, നമ്മൾ വേണമെങ്കിൽ ഉറങ്ങാം, എണിച്ച് നടക്കാം. നമ്മളെ അറിഞ്ഞു ചോദിക്കുന്നത് ഇതിൽ അഡ്വാൻസ് കൊടുത്തവരാണ് ഇന്ന ദിവസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഫിസ്റ്റായിട്ടുണ്ടാവണം. അപ്പൊ ജീവിതം എല്ലാം സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ മുള കിട്ടിയാൽ മതി. മുള കിട്ടിയാൽ സന്തോഷമാണ്. കച്ചവടം എങ്ങനെയാ? അങ്ങനെ കസ്റ്റമർ വന്നമാര്. അപ്പൊ നല്ല ഒത്തിരി കസ്റ്റമർ വരട്ടെ. ഞാനിങ്ങനെ ഇരുന്ന് എന്റെ കൈയും കാലൊക്കെ വേദന എടുക്കും. അയ്യോ, ഇത് പറഞ്ഞാൽ ഞാൻ എടുക്കുക. പൈസ തന്നാ മതി. നമ്മൾ നിൽക്കുന്നത് കൊടകിലുള്ള ബുധൻകാട് പുഴയിലാണ്. നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഇപ്പൊ ഇച്ചിരി വെള്ളം കുറവാന്നാ പറഞ്ഞേ. ഓ, മഴക്കാലത്ത് ആ നല്ല മഴക്കാലത്ത് നിറച്ച് വെള്ളം ഉണ്ടാവുന്നു. ഏതായാലും ഇത് തന്നെ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇപ്പൊ ഗീ റൈസ് ആക്കുന്നത്. ആ ഗീ റൈസ് വേണ്ടിയ സാമാന്. ആ ഗീ
ഇത് ഗീ റൈസ് ഉള്ള സാധനം അല്ലേ? ആ ഗീ റൈസ് ഇത് നെയ്യ്, ഇത് ഉപ്പ്, സാൾട്ട്, ഇത് നീരുള്ളി, ചക്ക, ലവംഗ, വെള്ളുള്ളി, വെള്ളുള്ളി, ഇത് മട്ടൻ കറി. അപ്പൊ എനിക്ക് മട്ടൻ കറി ഉണ്ടാക്കി തരും. ആദ്യം നമ്മള് ഗീ റൈസ് ഉണ്ടാക്കും, പിന്നെ മട്ടൻ കറി ഉണ്ടാക്കും. ഇന്ന് അടിച്ചു പൊളിക്കും. ഫസ്റ്റ് നെയ്യ് ഇടണം. ഇത് പശുവിന്റെ നെയ്യ്, മറ്റേ പാലിൽ നിന്നുള്ള നെയ്യ്. ഇത് വെണ്ണ പാൽ, നമ്മള് പാല് കടഞ്ഞ് അതല്ല തൈര് കടഞ്ഞ് മോരാക്കുമ്പോ കിട്ടുന്ന വെണ്ണയില്ലേ, ആ വെണ്ണ നെയ്യാണത് കേട്ടോ. സവാള, സവാള അരിഞ്ഞത്, സ്വല്പം കായണം. ഞാനിങ്ങനെ നടന്നു കാണുന്ന ഈ വക പണിയൊക്കെ നമുക്കറിയാം. അഞ്ചിയുടെ പേരന, ഇത് മലയാളി പേരാണ് മലയാളത്തിലുണ്ട് തങ്കമ്മ. നല്ല വെള്ളുള്ളി, ഇവിടെ എല്ലാവരും വെളുത്തുള്ളി ചതക്കില്ല, അരിയില്ല, ഒന്നുമില്ല, അങ്ങനെ ഞങ്ങൾ ഇടും. ഇതിന് വേണ്ട അങ്ങനെ ചക്ക, ലവംഗ, കറുകപ്പട്ട, ഏലവങ്ക അല്ലേ, ഏലക്ക, ഗ്രാമ്പൂ. ഇത് കുറച്ച് ഫ്രൈ ആക്കണം. ഇത് ഫ്രൈ ആക്കണം. ഈ വെള്ളത്തിലിങ്ങനെ നിൽക്കുമ്പോ ഒരു പ്രത്യേക സുഖാ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ. ടൂറൊക്കെ വരുമ്പോഴേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ എല്ലാവരും. അന്നേരം ഈ പാവപ്പെട്ട വേസലിനെ ഓർക്കണേ. ഇത് റൈസിനെ കുറച്ച് ഫ്രൈ ആക്കണം. ഓ ശരി ശരി ശരി. എല്ലാം കുറച്ച് ഫ്രൈ ആക്കണം. ഇത് ഇനി ഫ്രൈ ആവണം അല്ലേ? ആ നെയ്യില് നെയ്യുടെ നല്ലൊരു വാസനയുണ്ട്. കുറച്ച് സാൾട്ട് കൊടുക്കും. പാകത്തിന് ഈ സോൾട്ടിന് കൊടുക്കു ഭാഷയിൽ എന്താ പറയും? ഉപ്പ്, ഉപ്പ്, ഉപ്പ്. അപ്പൊ ഞങ്ങൾ ഉപ്പാണ്. ഉപ്പാണ് നിങ്ങളുടെ ഭാഷയിൽ, നമ്മളെ ഭാഷയിൽ കുറച്ച് ആങ്ങള പെങ്ങള്. നമ്മളിപ്പോ ആദ്യം ഗീ ഒഴിച്ചു, പിന്നെ നമ്മുടെ അരി ഇട്ടു, ഉപ്പിട്ടു, അല്ല അയ്യോ ആദ്യം ഗീ ഒഴിച്ചു, പിന്നെ സവാള ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഈ ഗ്രാമ്പൂ, കറുകപ്പട്ട, അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടു, ഇളക്കി ഇളകി കഴിഞ്ഞിട്ട് ലേശം ഉപ്പിട്ടു, പിന്നെ അത് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതിനകത്തേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതാണ് ഇപ്പൊ കണ്ടീഷൻ. അങ്ങനെയാണ് വെച്ചേക്കണം അല്ലേ? ആ നമ്മളിപ്പോ പിന്നെ ചെയ്യാലോ. ഇത് ശരിക്കും മട്ടൻ അല്ലേ? മട്ടൻ. ഇതന്നെയാണ് ഉപ്പ്, മുളകുപൊടി, മഞ്ഞപ്പൊടി ആയിട്ട് വേവിച്ചിട്ട് വെച്ചതാ. ഇത് കണ്ടോ, ഇത് മട്ടൻ സ്ലൈസ്ഡ് മട്ടന്റെ അത് ഉപ്പും മുളകും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പൊ ഇത് ഇതൊക്കെ ഇട്ട് എത്ര വിസിൽ വരെ കിട്ടും? രണ്ട് വിസിൽ വരെ കിട്ടും അല്ലേ? രണ്ട് വിസിൽ കേൾപ്പിച്ച് വേവിച്ച് വെച്ചേക്കാണ്. ബാക്കി വിസിൽ ഇനി പുറകെ നമ്മൾ കേൾപ്പിക്കും. അപ്പൊ ഇനി നമ്മള് ഈ പാത്രം മട്ടൻ കറിയാക്കണം. അപ്പൊ നമ്മളിപ്പോ നിലവില് കുറച്ച് വെണ്ണ നെയ്യ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ നെയ്യൊക്കെ തണുപ്പായതുകൊണ്ടല്ലോ ഇങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കണേ, അല്ല കട്ടയായിട്ടായിരിക്കണേ. ഇതിപ്പോ ഇവിടെ ഒരു ഒരു അവർ ഈ തണുപ്പും മെയ്ത് നിൽക്കുന്ന കാലാവസ്ഥ, അതുകൊണ്ട് ഈ സാധനമൊക്കെ കട്ടയായിട്ടായിരിക്കും. വെളിച്ചെണ്ണയൊക്കെ സാധനം ഒരു കട്ടയായിട്ടായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇരിക്കുന്നത്.
ഇറക്കണോ? അപ്പൊ ഇപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ മട്ടൺ ഇട്ടേക്കണം അല്ലേ? കുക്കറിൽ വെച്ച് വേവിച്ച, ശരിക്കും 7 വിസിൽ കേട്ട് വേവിച്ച നമുക്കിത് വെച്ച് ഇളക്കി പെട്ടെന്ന് എടുക്കാം. പക്ഷെ നമ്മൾ 2 വിസിലേ കേൾപ്പിച്ചുള്ളൂ, ബാക്കി അതുകൊണ്ട് കുറച്ചു നേരം വേണം. ഇനി ഇത് നമുക്ക് മൂടി വെക്കണ്ടേ? ഇനി നമ്മള് ഇത് മിക്സ് ആക്കണം. ഇത് എന്തൊക്കെ ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? ഇത് തേങ്ങ, ഇഞ്ചി കുറച്ച്, ഓനിയൻ, വെള്ളുള്ളി, ജീരക, ചക്ക, ലവംഗം. ഈ സംഭവം തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും പിന്നെ ഈ പൊടികളുണ്ടോ, മസാല പൗഡർ, മസാല പൗഡർ ഒക്കെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ച മിശ്രിതമാണ്, അത് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകണം. നമുക്ക് എത്ര ഇത് വേണോ അത്ര വെള്ളം ചേർക്കണം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കണം കേട്ടോ, മറക്കല്ലേ. എന്തോ ഇപ്പൊ ഇത് കൊതിക്കുമ്പോ കൊഞ്ച, കൊത്തമല്ലി, ഞെരടി ഇടണം. ശരി, ഇനി ഇത് തിളയ്ക്കുമ്പോ കുറച്ച് കൊത്തമല്ലി എടുത്ത് ഇങ്ങനെ ഞെരടി ഞെരടി ഇടണം. ശരി, അത് ഞാൻ ചെയ്യാം. പിന്നെ രുചിനി ചെറുപ്പം പുളി, കാച്ചിപ്പുളി, കാച്ചിപ്പുളി, ആ ആ കാച്ചിപ്പുളി. നമ്മുടെ കുടംപുളിയാണ് ഈ കാച്ചിപ്പുളി എന്ന് പറഞ്ഞാ. അതിങ്ങനെ ഇവിടെ ലിക്വിഡായിട്ടാണ് ഉപയോഗിക്കണേ, ജ്യൂസ് ആയിട്ട് എടുത്തിട്ട് അത് കോൺസെൻട്രേറ്റഡ് ആക്കിയാണ് നമ്മൾ ഉപയോഗിക്കണേ. അപ്പൊ ഗീ റൈസ് ഭാഗമായി, ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങളെ കേരളത്തിൽ ഞാൻ ഗീ റൈസിന് പിന്നെ ഇത് ചിക്കൻ കറിക്ക്, മട്ടൻ കറിക്ക് ഉപയോഗിക്കും അല്ലേ? ഗീ റൈസിന് ഇവിടെ ചിക്കൻ കറി ഉപയോഗിക്കും, മട്ടൻ കറി സൈഡായിട്ട് ഉപയോഗിക്കും.